ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ താമരയുടെ ട്യൂബർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കളറിലുള്ള ട്യൂബറാണ് വാങ്ങിച്ചത്. നല്ല രസമാണ് കാണാൻ, നല്ല ചുമന്നൊരു പൂവ്. അത് നടാനുള്ള മണ്ണെടുക്കാൻ വേണ്ടി ഞങ്ങൾ പാടത്തിൻ്റെ അരികിൽ വന്ന ഒരു ഏലത്തിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുകയാണ്. ഞാനും കുഞ്ഞും കൂടെയാണ് വന്നതേ. അവന് ഭയങ്കര നിർബന്ധമാണ്, അവൻ തന്നെ മണ്ണെടുക്കണം, തന്നെ കിളക്കണം, കോരണമെന്നൊക്കെ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു, ഹായ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ മണ്ണെടുത്തു, കുറച്ച് മണലും എടുത്തു. അപ്പം ചെളിയുള്ള മണ്ണാണല്ലോ വേണ്ടത്. ഈ പാടത്തൊക്കെ നേരത്തെ ചെളി ഉണ്ടായിരുന്ന മണ്ണാണിത്. വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചെളിയായിട്ട് കിടക്കുന്ന തരം മണ്ണാണ് എടുത്തത്. അപ്പോൾ ഇതാണ് ട്യൂബർ. ഒരുമാതിരി നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഓൺലൈനായിട്ടല്ലേ വന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ വാടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, വേറെ കുഞ്ഞു മുളയൊക്കെ വരുന്നുണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല, ഇത് മുളച്ച് വന്നോളും. ഇപ്പോൾ കുറച്ച് ആടിൻ്റെ ചാണകവും ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഉണങ്ങി പൊടിഞ്ഞു കിടന്നതാണ്. അതും അതിനകത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്കാണ് കുറച്ച് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് ഇട്ടിട്ട് അതിനകത്ത് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം ആടിൻ്റെ ചാണകത്തിന് മുകളിൽ കുറേ മണ്ണിട്ടിട്ട് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കറുത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പോൾ ആ മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഈ കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് കുറേ കരിയിലപ്പൊടിയൊക്കെ ഉണ്ട്. ഇത് പറമ്പിൽ നിന്ന് ഊരിക്കൊണ്ട് വന്നതുകൊണ്ട് അതെല്ലാം ഒന്നെടുത്ത് മാറ്റിക്കളയണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ പൊങ്ങി വരുമല്ലോ, അന്നേരം നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ട്യൂബർ വയ്ക്കുകയാണ്. ഈ ട്യൂബറിൻ്റെ മൂളങ്ങൾ പോലെയുള്ള ഭാഗങ്ങളെല്ലാം മുകളിൽ വരാൻ പാകത്തിന് വെച്ചിട്ട് അതിൻ്റെ വെള്ളിലേക്ക് മണ്ണിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ഉണ്ടാവും കുഞ്ഞു മുളകളൊക്കെ മുകളിൽ നിൽക്കാൻ പാകത്തിന് ഞാൻ മണ്ണിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കലങ്ങി പോകാതിരിക്കാൻ വേണ്ടി രണ്ട് ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അന്നേരം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കലങ്ങി ഇങ്ങനെ മറിഞ്ഞ് കിടക്കില്ല. അങ്ങനെ ഇപ്പോൾ ഒഴിച്ചിങ്ങനെ വെള്ളം പൊങ്ങി വരുമ്പോഴത്തേക്ക് മണ്ണിലുണ്ടായിരുന്ന കരിയിലെ പൊടിയെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. നിറഞ്ഞ് കുറച്ച് മെത്തി പോകാൻ പാകത്തിന് ഒഴിച്ചു കൂടെ കഴിയുമ്പം കുറേ അങ്ങ് വാരിക്കളഞ്ഞിട്ട് നിറഞ്ഞ് മെത്തി അങ്ങ് പോയി കഴിയുമ്പോൾ അതങ്ങ് ഒഴുകിപ്പോക്കോളും. അങ്ങനെ നമ്മൾ താമര നട്ടു. അതിനകത്തേക്ക് വെള്ളം കണ്ടോ, ഒരു കുഞ്ഞു കൂമ്പ് ഇലയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് കണ്ടോ. എല്ലാം മെത്തി ഒഴുകിപ്പോകാത്തതിന് പിടിച്ചപ്പോഴത്തേക്ക് എല്ലാം ഒഴുകിപ്പോയി. കരിയിലയുടെ പൊടി ഒന്നും നല്ല തെളിഞ്ഞു കിടക്കുന്നുണ്ട് വെള്ളം ഇപ്പോൾ. എന്നിട്ട് ഇനി നമുക്ക് എപ്പോഴും താമര അതുപോലെ വെള്ളത്തിൽ നടന്ന് എന്ത് വാട്ടലിലോ അമ്പലിലോ എല്ലാം നട്ടിട്ട് ഏത് നട്ട് നമ്മൾ വെച്ചാലും കൊതുക് വളരാനുള്ള ഭയങ്കര സാധ്യതയുണ്ടല്ലോ. അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കണം. കുറച്ച് നല്ല കളറുള്ള ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൊതുകൊക്കെ ഉണ്ടാകാതെ ഇരുന്നോളൂല്ലോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.